കൊട്ടാരക്കര വാളകത്ത് തുണിക്കടയിൽ തീപിടുത്തമുണ്ടായി. പ്രീത ടെക്സ്റ്റൈൽസിനാണ് തീപിടുത്തമുണ്ടായത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. രാത്രിയുടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഇന്ന് വൈകുന്നേരം ഒരു 7:30 കൂടി പെട്ടെന്ന് ഇതിനകത്തുനിന്ന് തീ വരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ തന്നെ ഇവിടെയുള്ള പൊതുപ്രവർത്തകരും ബെന്നി അടക്കമുള്ള പൊതുപ്രവർത്തകർ സണ്ണി അടക്കമുള്ള പൊതുപ്രവർത്തകരും ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികളും അതേപോലെ നാട്ടുകാരും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കടയുടെ സമീപത്തേക്ക് വരികയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും എല്ലാം അറിയിച്ച് ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ നമ്മുടെ ഇത് വലിയൊരു ദുരന്തത്തിൽ നിന്ന് വാളകത്തെ രക്ഷിക്കുകയാണുണ്ടായത്. ഫയർഫോഴ്സിൻ്റെ ത്യാഗ നിർഭരമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് യഥാർത്ഥമായി ഈ വാളക കമ്പോളത്തിൽ ഒരു വലിയ തീപിടുത്തത്തിലേക്ക് ഇത് പോകാതിരുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ വലിയ ഒരു ഇടപെടലുണ്ട്. എന്തായാലും ശരി, ഇവിടെ നടന്നിട്ടുള്ള ഈ അത്യാഹിതം പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് അത് അവസാനിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പൽസാമാത്യനാളുടെ സ്റ്റേഷനറി സാധനങ്ങളും വിൽക്കുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. കൊട്ടാരക്കരയിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. എന്നാൽ ഫയർഫോഴ്സ് എത്താൻ വൈകിയത് പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. വളത്തെ ഏറ്റവും പുരാതനമായ ഒരു കടയാണ് ഇന്ന് നശിച്ചിരിക്കുന്നത്. തീപിടുത്തത്തിൽ അധികൃതരുടെ ഇടയിൽ നിന്ന് നമുക്ക് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പണ്ടേ ആവശ്യപ്പെടാറുണ്ട് വാളക കേന്ദ്രമാക്കി ഒരു ഫയർഫോഴ്സ് വേണം, ഫയർഫോഴ്സ് യൂണിറ്റ് വേണം എന്ന് ഞങ്ങൾ പണ്ട് തൊട്ടേ ആവശ്യപ്പെടാറുണ്ട്. കാരണം ഈ ഇടയ്ക്കൊക്കെ ഒരുപാട് തീകൾ ഇവിടെ വന്ന ശേഷം ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തുന്നത്. ഇന്ന് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫയർഫോഴ്സ് എത്തണേ അതിൻ്റെ 1.5 മണിക്കൂറോളം താമസം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അധികൃതർ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് വാളകം കേന്ദ്രമാക്കി ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങണം. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ട് മൂലമാകാം തീപടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.